നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. നിരാശ മനുഷ്യനെ ദുഃഖത്തിലേക്കും ശക്തിഹീനതയിലേക്കും നാശത്തിലേക്കും നയിക്കുന്നു. ശ്രദ്ധേയമായ ഒരു ഉദ്ധരണിയാണിത്. ഗുരു നിത്യ ചൈതന്യയതി ഗുരുവിട്ട ഒരു മന്ത്രമായിരുന്നു ഇത് എന്ന് വേണമെങ്കിൽ പറയാം. നിത്യ ചൈതന്യതയെ കുറിച്ചൊരു മുഖപുരയുടെ ആവശ്യമില്ല, അത്രയേറെ പ്രശസ്തനാണ് അദ്ദേഹം. ഒരു തത്വചിന്തകൻ, മനഃശാസ്ത്രജ്ഞൻ, ഗ്രന്ഥകാരൻ, കവി, സാഹിത്യ വിമർശകൻ എന്നീ നിലകളിലൊക്കെ തന്നെ ഉള്ള ശ്രദ്ധേയമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ സംഗതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മീയ ശൃംഖലയിലെ മൂന്നാമനായി കണക്കാക്കപ്പെടുന്ന വ്യക്തിയാണ്. ശ്രീനാരായണ ഗുരുദർശനങ്ങൾ പ്രചരിപ്പിക്കുന്ന നാരായണ ഗുരുകുലത്തിൻ്റെ തലവനായിരുന്നു അദ്ദേഹം. ശ്രീനാരായണ ഗുരുവിന് ശേഷം നടരാജഗുരു, പിന്നീട് വരുന്നത് ഗുരു നിത്യചൈതന്യയതിയാണ്. ഇതാണ് അദ്ദേഹത്തെക്കുറിച്ച് ആമുഖമായി നമുക്ക് പറയുവാനുള്ളത്. അദ്ദേഹം 1923 നവംബർ 2 ജനിക്കുകയുണ്ടായത്. പത്തനംതിട്ട ജില്ലയിലെ വാകയാറിനടുത്തുള്ള മുറിഞ്ഞകല്ലിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. പിതാവ് പന്തളം രാഘവ പണിക്കർ, അമ്മ വാമാഷി അമ്മ. പിതാവ് പന്തളം രാഘവ പണിക്കർ കവിയും അധ്യാപകനുമായിരുന്നു. അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള വിദ്യാഭ്യാസം നേടുമ്പോൾ ഒരല്പം കവിത്വം കൂടി ലഭിച്ച ഒരു സാഹചര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ പിതാവ് ഒരു സാഹിത്യകാരനായി വളരുക, അല്ലെങ്കിൽ ഒരു സാഹിത്യ മേഖലയിലേക്കുള്ള ശ്രദ്ധ ആ കുട്ടിയുടെ തിരിച്ചുവിടുക എന്ന ലക്ഷ്യവും കൂടി മുൻനിർത്തിയുള്ള ഒരു വിദ്യാഭ്യാസ ക്രമമാണ് അദ്ദേഹത്തിന് നൽകുകയുണ്ടായത്. പിതാവ് അതിൽ വലിയ താല്പര്യം കാട്ടിയിരുന്നു. ഹൈസ്കൂൾ മെട്രിക്കുലേഷന് ശേഷം നിത്യ ചൈതന്യയതി അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിലെ പേര് ജയചന്ദ്ര പണിക്കർ എന്നായിരുന്നു. മെട്രിക്കുലേഷന് ശേഷം അദ്ദേഹം പിന്നീട് ഒരു സാധു എന്ന രീതിയിലുള്ള ഒരു അലഞ്ഞു തിരിഞ്ഞു നടക്കലാണ് പിന്നീട് അദ്ദേഹത്തിനുണ്ടായത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, ഇന്നത്തെ പാകിസ്ഥാന്റെ ഭാഗങ്ങൾ, അതുപോലെ തന്നെ ബംഗ്ലാദേശിന്റെ ഭാഗങ്ങളടങ്ങുന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വ്യത്യസ്തതയാർന്ന ഭൂമികളിൽ അദ്ദേഹം സഞ്ചരിക്കുകയും ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഇന്ത്യൻ കാഴ്ചപ്പാടുകളെക്കുറിച്ചുമുള്ള വ്യക്തമായ ധാരണയോടുകൂടി മുന്നോട്ട് പോവുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിൽ അങ്ങനെയാണ് ചരിത്രം പറയുന്നത്. ഗാന്ധിജിയുമായിട്ടും പ്രശസ്തരായിട്ടുള്ള ഒട്ടേറെ ആളുകളുമായിട്ടും ഒട്ടേറെ മഹൽ വ്യക്തികളുമായിട്ടും അദ്ദേഹം തൻ്റെ സംവാദങ്ങൾ നടത്തുകയുണ്ടായി. താൻ ആർജിച്ച അറിവുകളെക്കുറിച്ചും അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് ഗ്രഹിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും വസ്തുക്കളെക്കുറിച്ചുമൊക്കെയുള്ള സംഗതികളിൽ അദ്ദേഹം വലിയ സംവാദങ്ങൾ നടത്തിയതായിട്ട് ചരിത്രം പറയുന്നുണ്ട്. രമണ മഹർഷിയിൽ നിന്നാണ് അദ്ദേഹം നിത്യ ചൈതന്യ എന്ന പേരിൽ സന്യാസ ദീക്ഷ സ്വീകരിക്കുന്നത്. രമണമഹർഷിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. രമണമഹർഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തത്വശാസ്ത്രത്തിൻ്റെ അങ്ങേയറ്റം കണ്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൽ നിന്നാണ് അദ്ദേഹം നിത്യ ചൈതന്യ എന്ന പേരിൽ അദ്ദേഹത്തിന് ദീക്ഷ ലഭിക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം നിത്യ ചൈതന്യയതിയായിട്ട് പിന്നീട് മാറുന്നത്. അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിലെ പേര് നമ്മൾ പറയുകയുണ്ടായി, ജയചന്ദ്ര പണിക്കർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അതിനിടയിൽ ഈ യാത്രകളിലും അലച്ചിലിനും ഇടയിൽ അദ്ദേഹം സമ്പാദിച്ച ആശയപരമായിട്ടുള്ള അറിവുകൾ, ആ അറിവുകളൊക്കെ തന്നെ പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉപയോഗക്ഷമമാക്കി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള സംഗതി. അദ്ദേഹം ബന്ധപ്പെട്ട വ്യക്തികൾ സൂഫി ഫക്കീറുകളായിട്ട് അദ്ദേഹം അടുത്ത ബന്ധം സ്ഥാപിച്ചിരുന്നു. ജൈന സന്യാസികളായിട്ടും ബുദ്ധ സന്യാസികളായിട്ടും ഒക്കെ അദ്ദേഹം ഇത്തരത്തിലുള്ള
അഭിപ്രായ ഐക്യം പുലർത്തിയിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം ഒരു ഹൈന്ദവ മതവുമായി ബന്ധപ്പെട്ട ഒരു സന്യാസിയായിരുന്നെങ്കിലും അദ്ദേഹത്തെ ഇതര മതങ്ങളിലുള്ള ആളുകൾ എല്ലാവരും തന്നെ വളരെ കരുതലോടുകൂടി ആരാധിച്ചിരുന്നു, അല്ലെങ്കിൽ സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്രയേറെ സവിശേഷമായിട്ടുള്ള മറ്റു മതങ്ങളെ ആദരിക്കുക, മറ്റുള്ളവരെ ആശയങ്ങൾ ആദരിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ അദ്ദേഹം പുലർത്തിയ നിഷ്ഠ വളരെ ശ്രദ്ധേയമായിരുന്നു. പലപ്പോഴും നമ്മുടെ ആളുകൾ ഇടുങ്ങിയ രീതിയിൽ ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ചും ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും ഒക്കെ തന്നെ സ്വന്തം മതം അല്ലെങ്കിൽ സ്വന്തം ജാതി, അതിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് മഹത്തരമായത്, തൻ്റെ ഗുരു എന്തൊക്കെയാണോ ഉപദേശിച്ചിട്ടുള്ളത് അതിൽ മാത്രമാണ് ഞാൻ ചുറ്റിക്കറങ്ങേണ്ടത് എന്ന ഒരു കാഴ്ചപ്പാട് പുലർത്തുന്ന കാലഘട്ടത്തിൽ ഗുരു നിത്യചൈതന്യ അങ്ങനെ ഒരു കാഴ്ചപ്പാട് പുലർത്താതെ ഇതര മതങ്ങളിലെയും ഇതര ജാതികളിലെയും ഒക്കെ വിഷയങ്ങൾ ഗ്രഹിക്കുകയും അതിലൂടെയൊക്കെ സഞ്ചരിക്കുകയും എല്ലാ മേഖലകളിലും പരിവർത്തനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള സംഗതി. അതിനുവേണ്ടിയാണ് അദ്ദേഹം അതിശക്തമായ രീതിയിലുള്ള ഇതര മതങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അറിവുകൾ തേടുവാൻ അദ്ദേഹം ശ്രമിക്കുകയുണ്ടായത്. 1940 അദ്ദേഹം കേരളത്തിൽ തിരിച്ചെത്തുകയാണ്. ഈ പറയുന്ന യാത്രകൾക്ക് ശേഷം അദ്ദേഹം കേരളത്തിലേക്ക് 1947 അദ്ദേഹം തിരിച്ചെത്തിയതായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം തിരിച്ചെത്തുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് 24 വയസ്സാണ് പ്രായം. 1923 അദ്ദേഹം ജനിച്ചത്. 1947 അദ്ദേഹം തിരിച്ചെത്തുമ്പോൾ അദ്ദേഹത്തിന് 24 വയസ്സ് പ്രായമുണ്ട്. ആ പ്രായത്തിൽ പിന്നീട് അദ്ദേഹം UC കോളേജിൽ അദ്ദേഹം തത്വശാസ്ത്രം യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ, ആലുവയിലുള്ള യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ അദ്ദേഹം പിന്നീട് ആ സമയത്ത് അദ്ദേഹം തത്വശാസ്ത്രത്തിന് വേണ്ടി പഠനം ആരംഭിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് തത്വശാസ്ത്രവും മനഃശാസ്ത്രത്തിനെയും പഠനം തുടർന്നു. വൈകിയ വേളയിലാണെങ്കിലും താൻ യാത്രകളിലൂടെ ആർജിച്ച ആശയങ്ങൾക്ക് ഒന്നുകൂടി മൂർച്ച ലഭിക്കുന്നതിന് വേണ്ടി, അതിൻ്റെ താർക്കിക തലങ്ങൾ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി ഒരു സൈദ്ധാന്തിക വിദ്യാഭ്യാസം തേടുക എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അക്കാദമിക് തലത്തിൽ അദ്ദേഹം ഇതൊന്നുകൂടി മൂർച്ച കൂട്ടുവാനുള്ള ശ്രമം ആരംഭിക്കുകയുണ്ടായത്. എന്തായാലും അദ്ദേഹം നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ പഠനം അവസാനിപ്പിച്ചു. അതിനുശേഷം അദ്ദേഹം കൊല്ലം ശ്രീനാരായണ കോളേജിലും മദ്രാസ് വിവേകാനന്ദ കോളേജിലൊക്കെ അദ്ദേഹം അധ്യാപകനായി ജോലി ചെയ്യുകയുണ്ടായി. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ തുടക്ക കാലഘട്ടത്തിലുള്ള കാഴ്ചപ്പാടുകളായി പറയപ്പെടുന്നത്. ഇവിടെ ഈ പറയുന്ന കാലഘട്ടത്തിനോടൊപ്പം തന്നെ അദ്ദേഹം പഠിച്ചു തള്ളിയ അല്ലെങ്കിൽ പഠിച്ച് മനസ്സിലാക്കിയ വിഷയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദാന്തം, സാഖ്യം, യോഗം, വിദ്യ, മീമാംസ, പുരാണങ്ങൾ, സാഹിത്യം, ഇതിലൊക്കെ തന്നെ അദ്ദേഹം വലിയ രീതിയിലുള്ള അറിവ് നേടുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു സിദ്ധിവിശേഷം. തൻ്റെ പഠിപ്പ് വെറും അക്കാദമിക് തലത്തിൽ മാത്രം നിർത്തേണ്ടതല്ല എന്നും മറ്റു പല മേഖലകളിലും വ്യാപരിപ്പിക്കേണ്ടതെന്ന് തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു പഠന രീതി അദ്ദേഹം ആവിഷ്കരിക്കുന്നത്. സ്വയമേവ ആവിഷ്കരിക്കുകയും അത് പിന്നീട് പഠിച്ചിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന് പ്രത്യേകത. അതുകൊണ്ട് തന്നെ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ, വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ച് നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ ഏറെയാണ്. അതായത് അദ്ദേഹം പഠിക്കുക മാത്രമല്ല പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. പഠിക്കുക എന്നതിനോടൊപ്പം തന്നെ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം വിഷയം കൈകാര്യം ചെയ്ത വിഷയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതിക വിഷയങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു. ആധ്യാത്മികമായുള്ള വിഷയങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു. സാമൂഹികമായ വിഷയങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു. സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് അദ്ദേഹം ക്ലാസ്സുകൾ നടത്തിയിരുന്നു. വിദ്യാഭ്യാസത്തെക്കുറിച്ച്, ആരോഗ്യശാസ്ത്രത്തെക്കുറിച്ച്, സാഹിത്യത്തെക്കുറിച്ച്, സംഗീതത്തെക്കുറിച്ച്, ചിത്രകലയെക്കുറിച്ച്, വാസ്തുശില്പത്തെക്കുറിച്ച് അദ്ദേഹം നടത്താത്ത മേഖലകളിൽ അദ്ദേഹം പഠനവും പഠിപ്പിക്കലും അധ്യാപനവും നടത്താത്ത മേഖലകളില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അത്രയേറെ വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം പഠനം നടത്തുകയുണ്ടായി. നടരാജ ഗുരുവിന് ശേഷമാണ് അദ്ദേഹം പിന്നീട് നാരായണ ഗുരുകുലത്തിൻ്റെ അധിവസ്ഥാനം അദ്ദേഹം ഏറ്റെടുക്കുന്നത്. ആ അധിവസ്ഥാനം ഏറ്റെടുത്ത് ഈ പറയുന്ന നാരായണ ഗുരുകുലത്തിന് ഒരു പ്രത്യേക തലത്തിലേക്ക് അത് കൊണ്ടുപോവുകയും അതിനെ കുറച്ചുകൂടി ജനകീയവൽക്കരിക്കുകയും ചെയ്തത് അദ്ദേഹമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കുറച്ചുകൂടി അതിൻ്റെ ഒരു ആ നാരായണ ഗുരുകുലത്തെ കുറച്ചുകൂടി ഒരു പ്രസിദ്ധിയിലേക്കും അതുപോലെ തന്നെ ആളുകളിൽ എത്തിക്കുന്നതിലും അദ്ദേഹം വഹിച്ച പങ്കും നിസ്സാരമല്ല എന്ന് പറയാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം അദ്വൈത വേദാന്ത ദർശനമാണ്. അദ്വൈത വേദാന്ത ദർശനത്തെക്കുറിച്ചൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ തന്നെ ലോകം അമ്പരപ്പോടുകൂടി കേട്ട് കേൾക്കുന്ന സംഗതിയാണ്. ഒരുപക്ഷെ അദ്വൈത വേദാന്ത ദർശനമൊന്നും ഇത്രയേറെ വ്യാഖ്യാനിച്ച അല്ലെങ്കിൽ ആ തലത്തിൽ അതിനെ ഉൾച്ചേർത്ത ഒരു ഗുരുവിനെ പക്ഷെ നമുക്ക് കാണുവാൻ കഴിയില്ല. സീതാരായണ ഗുരു അല്ലെങ്കിൽ നടരാജ ഗുരു എന്നിവർ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അത് സാധാരണക്കാരന് മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിൽ ആവിഷ്കരിക്കുവാനും
സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളിലേക്ക് ഇതിൻ്റെ ഈ ദർശനങ്ങളുടെ പ്രസക്തി ഊട്ടിയുറപ്പിക്കാനും കഴിഞ്ഞു എന്നതും ഗുരു നിത്യചൈതന്യയതിയുടെ വലിയ ശ്രദ്ധേയമായ നേട്ടമായിട്ട് ചരിത്രം പറയുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ അദ്വൈത വേദാന്ത ദർശനത്തോടൊപ്പം തന്നെ അദ്ദേഹം ഭാരതീയ തത്വശാസ്ത്രങ്ങളെക്കുറിച്ചും ഭാരതീയ തത്വശാസ്ത്രങ്ങളെക്കുറിച്ചും ഈ എല്ലാ തത്വശാസ്ത്രങ്ങളെക്കുറിച്ചും അദ്ദേഹം കൃത്യമായിട്ടുള്ള അറിവ് നേടിയിരുന്നു. അപ്പോൾ അദ്ദേഹം അദ്വൈത വേദാന്തത്തിൻ്റെയും അതുപോലെ തന്നെ ഭാരതീയ ദർശനങ്ങളുടെയും ഒക്കെ ഭാരതീയ തത്വശാസ്ത്രങ്ങളുടെയും ഒക്കെ ഒരു പ്രമുഖ വക്താവായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഒരിടത്ത് മാത്രമായിട്ട് അദ്ദേഹത്തിൻ്റെ ആശയം ഗരിമ നിലനിർത്തുന്നില്ല, മറിച്ച് വ്യത്യസ്തമായ ആശയങ്ങളിലൂടെ അദ്ദേഹം മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് കാണുന്നത്. ശിഷ്യരെ സ്വന്തം കർമ്മമാർഗം തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം സ്വധർമ്മം തിരഞ്ഞെടുക്കാൻ വേണ്ടി അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ആ ശിഷ്യനോട് ഇതാണ് ശരി എന്ന രീതിയിലേക്ക് അദ്ദേഹം പറഞ്ഞു കൊണ്ടുപോകാറില്ല, മറിച്ച് നിങ്ങളുടെ ധർമ്മം സ്വയം ഏറ്റെടുക്കൂ എന്ന രീതിയിലേക്ക് കൊണ്ടുപോവുകയും ജീവിതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഭീഷണി നിങ്ങളുടെ രീതിയിൽ പരിപോഷിപ്പിക്കൂ എന്ന ഒരു നിലപാട് സ്വീകരിക്കുവാൻ ഗുരു നിത്യചൈതന്യ വളരെ ശ്രദ്ധേയമായിട്ടുള്ള മുൻകരുതലുകൾ എടുത്തു എന്നുള്ളത് ശ്രദ്ധേയമായ സംഗതിയാണ്. പ്രത്യേകിച്ച് നമ്മൾ പറയുമ്പോൾ ശ്രീനാരായണ ഗുരു, നടരാജ ഗുരു, അതുപോലെ നിത്യചൈതന്യ എന്ന് പറയുന്ന മൂന്ന് ദാർശനികർ, ഈ മൂന്ന് ദാർശനികരിലാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ആത്മാവ് കണ്ടെത്തേണ്ടതെന്ന് നമുക്ക് പറയാൻ കഴിയും. അത്രയേറെ ഭാരതത്തിന് ഉതകുന്ന രീതിയിലുള്ള ആശയ പ്രചരണത്തിൻ്റെ കൃത്യമായ അളവുകോൽ അവരുടെ ആശയങ്ങൾ ഉണ്ടായിരുന്നു എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. അതേമല്ല ഇന്ത്യയുടെ ആത്മാവ് കണ്ടെത്തുക എന്ന് മാത്രമല്ല സാധാരണക്കാരിലേക്ക് ഇത് നിവേശിപ്പിക്കുന്നതിനുള്ള ആ തരത്തിലുള്ള പ്രവർത്തന പരിപാടികളും ഗുരു നിത്യചൈതന്യം കൂടുതലായി ആവിഷ്കരിച്ചു എന്ന് നമുക്ക് പറയേണ്ടതുണ്ട്. സീതാരണ ഗുരുവിൽ നിന്നും നടരാജ ഗുരുവിൽ നിന്നും വ്യത്യസ്തരാകുന്നത് ഇത് ജനങ്ങളിൽ എത്തിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം ചെലുത്തിയ പങ്കാണ് എന്നതുകൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ തത്വശാസ്ത്രത്തെക്കുറിച്ചും മനഃശാസ്ത്രത്തെക്കുറിച്ചും സൗന്ദര്യശാസ്ത്രത്തെക്കുറിച്ചും സാമൂഹിക ആചാരങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ അദ്ദേഹം വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ പുലർത്തിയിരുന്നു. അവ പലതും അദ്ദേഹം ഗ്രന്ഥരൂപത്തിലാക്കിയിരുന്നു. അദ്ദേഹത്തിന് ശ്രദ്ധേയമായിട്ട് ഒട്ടേറെ പുസ്തകങ്ങൾ, മലയാളത്തിൽ അദ്ദേഹം 120 പുസ്തകങ്ങളാണ് രചിക്കുകയുണ്ടായത്, ആംഗ്ലേയത്തിൽ 80 പുസ്തകങ്ങൾ രചിക്കുകയുണ്ടായി. അത്രയേറെ പുസ്തകങ്ങൾ രചിച്ച, അത്രയേറെ ചിന്തകൾ അത് അക്ഷരത്തിലേക്ക് എത്തിച്ച, അക്ഷരങ്ങളിലേക്ക് എത്തിച്ച മഹത് വ്യക്തിയായിരുന്നു ഗുരു നിത്യചൈതന്യ എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ട ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ബ്രഹ്മവിദ്യയുടെ ചെയർപേഴ്സൺ അദ്ദേഹമായിരുന്നു, ചെയർമാൻ അദ്ദേഹമായിരുന്നു. ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ബ്രഹ്മവിദ്യയുടെ ചെയർപേഴ്സൺ അദ്ദേഹമായിരുന്നു. അതോടൊപ്പം തന്നെ ലോക പൗരന്മാരുടെ ലോക ഗവൺമെൻറ് എന്ന സംഘടനയുടെ ഒരു മേൽനോട്ടക്കാരൻ, ഒരു നിയന്താവ് എന്ന രീതിയിൽ അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. ഈ പ്രവർത്തനങ്ങൾക്കൊടുവിൽ അദ്ദേഹം നിരന്തരമായ പ്രവർത്തനങ്ങളുടെ, അതികഠിനമായ പ്രവർത്തനങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അദ്ദേഹം രോഗാവസ്ഥയിൽ പ്രവേശിക്കുകയും രോഗബാധിതനായി ദീർഘകാലം രോഗബാധിതനായിട്ട് ഇരിക്കുകയും പിന്നീട് 1999 May 14 അദ്ദേഹം ഊട്ടിയിൽ വെച്ച് മരണമടയുകയാണ് ഉണ്ടായത്. ആ മരണമടയുന്ന നിമിഷം വരെ അദ്ദേഹത്തിൻ്റെ കർമ്മമേഖല, അദ്ദേഹം രോഗബാധിതനായിട്ട് പോലും അദ്ദേഹത്തിൻ്റെ കർമ്മമേഖലയിൽ അദ്ദേഹത്തിൻ്റെ ആശയപ്രചാരണങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം അതിശക്തമായി നിലനിന്നു എന്നതുകൂടി ശ്രദ്ധേയമായിട്ടുള്ള ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ശ്രദ്ധേയമായിട്ടുള്ള ഒട്ടേറെ ഗ്രന്ഥങ്ങളുണ്ട്. ഭഗവത്ഗീതയെക്കുറിച്ച് പറയുന്ന അദ്ദേഹം, ഭഗവത്ഗീതയെക്കുറിച്ച് അദ്ദേഹം എഴുതിയ ഗ്രന്ഥം മഹർഷി വ്യാസൻ്റെ ഒരു നിശബ്ദ പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവത്ഗീതയെ അദ്ദേഹം പരിചയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്തമായ രീതിയിലുള്ള ഏകലോകാനുഭവം എന്ന് പറയുന്ന മറ്റൊരു സൃഷ്ടി, പ്രേമവും അർപ്പണവും എന്ന് പറയുന്ന ഒരു സൃഷ്ടി, ദർശനമാലയുടെ മനഃശാസ്ത്രം എന്ന് പറയുന്ന മറ്റൊരു സൃഷ്ടി, യതിചരിതം ആത്മകഥ, അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് യതിചരിതം എന്നറിയപ്പെടുന്നത്, ഭാരതീയ മനഃശാസ്ത്രത്തെക്കുറിച്ചൊരു സൃഷ്ടി, നളിനി ഒരു കാവ്യശില്പം എന്ന് പറയുന്ന സൃഷ്ടി, ആ സൃഷ്ടിക്കാണ് കേരള സാഹിത്യ അക്കാദമി അദ്ദേഹത്തിന് ലഭിക്കുന്നത്. പിന്നെ ഭഗവത്ഗീത സാധ്യായം എന്ന് പറയുന്ന യാത്ര, നെരൂദയുടെ ഓർമ്മക്കുറിപ്പുകൾ, തുമ്പപ്പൂ മുതൽ സൂര്യൻ വരെ, അതായത് ലോകത്തിലെ സർവ്വചരാചരങ്ങളെയും ബന്ധപ്പെട്ട സംഗതികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള തുമ്പപ്പൂ മുതൽ സൂര്യൻ വരെ എന്ന് പറയുന്ന മറ്റൊരു ശ്രദ്ധേയമായ സൃഷ്ടി. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളുടെ ഒരു പ്രത്യേകത, പല എഴുത്തുകാരും അല്ലെങ്കിൽ പല ഗ്രന്ഥകർത്താക്കളും തങ്ങളുടെ എഴുത്തിൽ ഒരേ ശൈലിയിൽ സൃഷ്ടികൾ നടത്തുമ്പോൾ, ഒരു അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ മാത്രമായി സൃഷ്ടികൾ നടത്തുമ്പോൾ ഗുരു നിത്യചൈതന്യ ലോകത്തിലെ മുഴുവൻ വിഷയങ്ങളെക്കുറിച്ചും അദ്ദേഹം സമഗ്രമായ കാഴ്ചപ്പാടുകളിലൂടെ വ്യത്യസ്തമായ സൃഷ്ടികൾ നടത്തിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷം. അതായത് നമുക്ക് മനസ്സിലാക്കാം, ഈവൻ നെരൂദയുടെ ഓർമ്മക്കുറിപ്പുകൾ വരെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആത്മീയ രംഗത്ത് സജീവമായി നിൽക്കുന്ന അദ്ദേഹം
അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകൾ കേവലം ആത്മീയതയുടേത് മാത്രമല്ല, അതോടൊപ്പം തന്നെ ഭൗതിക തലത്തിലും ബന്ധപ്പെട്ട രീതികളിലൊക്കെ തന്നെ അദ്ദേഹം അതിശക്തമായ രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടുള്ള സൃഷ്ടികൾ നടത്തി എന്നത് അദ്ദേഹത്തിൻ്റെ പരന്ന വായനയുടെയും ലോകത്തെ സംബന്ധിച്ചുള്ള കൃത്യമായ വീക്ഷണത്തിൻ്റെയും ഒരു അദ്ദേഹത്തിൻ്റെ ലോകത്തെക്കുറിച്ചുള്ള തിരിച്ചറിവിൻ്റെയും ഭാഗമായിട്ട് മാത്രമാണ് നമ്മൾ കാണേണ്ടത്. ഇത്രയേറെ സൃഷ്ടികൾ നടത്തിയിട്ടുള്ള, കർമ്മങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തി ഒരുപക്ഷെ നാരായണ ഗുരുകുലത്തിൻ്റെ ആ തലത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരാളെ കണ്ടെത്തുവാനാവില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. മൂല്യങ്ങളുടെ കുളമറിച്ചൽ എന്ന് പറയുന്ന മറ്റൊരു സൃഷ്ടിയുടെ മൂല്യങ്ങളെ സംബന്ധിച്ചുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളെ അപഗ്രഥിക്കുന്ന ഒരു ഗ്രന്ഥമാണത്. അങ്ങനെ ഓരോ വിഷയങ്ങളും, വ്യത്യസ്തമായ വിഷയങ്ങളെ വ്യത്യസ്ത തലങ്ങളിൽ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള സൃഷ്ടികൾ അദ്ദേഹത്തിൻ്റെതായിട്ട് ഒരുപാട് പുറത്തു വന്നു എന്നത് സന്ദേഹമായിട്ടുള്ള ഒരു സംഗതിയാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, എല്ലാ മനുഷ്യർക്കും ചില പോരായ്മകൾ ഉണ്ടായിരിക്കും, അത് എല്ലാ മഹാന്മാർക്കും ഉണ്ടായിരിക്കും ആ പോരായ്മകൾ, അതിൽ ആർക്കും സംശയമില്ല. ഒരു പരിപൂർണനായ ഒരാൾ എന്ന് പറയുമ്പോൾ, അങ്ങനെ പരിപൂർണനായ ഒരാളെ നമുക്ക് ലോകത്തിൽ കണ്ടെത്തുക എന്നത് അത്ര സാധ്യമായൊരു സംഗതിയല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം തുറന്ന് സംബന്ധിക്കുന്ന സംഗതിയാണ്, എനിക്കും പോരായ്മകൾ ഉണ്ടായിരിക്കാം എന്ന് ഞാൻ പറയുന്നു, പക്ഷെ അദ്ദേഹത്തിന് പോരായ്മകൾ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ നമുക്ക് കാണേണ്ടതുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ പോരായ്മകൾ എന്ന് പറയുന്നത് ചെറിയ അത്തരത്തിലുള്ള ചില സാധാരണ മനുഷ്യനുണ്ടാകുന്ന ചില സംഗതികൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പോരായ്മകളായിട്ട് അദ്ദേഹം തന്നെ കണക്കാക്കുന്നത്. അതൊരു ഗുരുതര സ്വഭാവമുള്ള യാതൊരു സംഗതികളുമില്ല. അതായത് അദ്ദേഹം പോരായ്മകളില്ലാത്തൊരു മനുഷ്യൻ തന്നെയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാട്, അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒരു പരിപൂർണത നേടുവാൻ കഴിയുന്നില്ല എങ്കിൽ, പ്രത്യേകിച്ചും ഒരാളോട് ദേഷ്യത്തോടുകൂടി സംസാരിച്ചാൽ പോലും അതൊരു അദ്ദേഹം ഒരു പരിപൂർണനല്ല, അതുകൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെടുന്നത് എന്ന രീതിയിലുള്ള ചിന്തയാണ് അദ്ദേഹം പുലർത്താറുള്ളത്. അപ്പോൾ ഒരു ദേഷ്യം, അങ്ങനെയുള്ള സംഗതികളൊക്കെയാണ് അദ്ദേഹത്തെ പരിപൂർണതയ്ക്ക് വിഘാതമായി നിൽക്കുന്നത്. അത്രയും ഒരു പരിപൂർണനായ ഒരു മനുഷ്യൻ തന്നെ, ഒരു വ്യക്തി തന്നെയായിരുന്നു അദ്ദേഹം എന്ന കാര്യം സംശയമില്ല. തന്നെയുമല്ല, പറഞ്ഞ കാര്യങ്ങളിൽ പ്രവർത്തിക്കുവാനുള്ള അതിതീവ്രമായ സാഹസിക ബുദ്ധി അദ്ദേഹം കാട്ടിയിരുന്നു. നമ്മളുടെ ഇന്നത്തെ ആളുകളുടെ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ, ഇന്ന് പറയുന്നത് നാളെ മാറ്റി പറയുക, ഇന്ന് പറയുന്നതിന് വിരുദ്ധമായി നാളെ പ്രവർത്തിക്കുക എന്നതിൽ ഡോക്ടറേറ്റ് നേടിയുള്ള ആളാണ് നമ്മൾ. നമുക്കത് മാറ്റി പറയാൻ ഒരു മടിയും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ മാറ്റി പറയുമ്പോൾ പഴയ കാലത്ത് പറഞ്ഞതിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പോലും ഒരു സങ്കോചവുമില്ലാതെ മറുപടി പറയുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ താൻ പറഞ്ഞത് തെറ്റായിരുന്നുവെന്നും, അല്ലെങ്കിൽ തൻ്റെ കാഴ്ചപ്പാടെന്നതായിരുന്നുവെന്നും, എനിക്കിപ്പോൾ മാറ്റി പറയേണ്ട സാഹചര്യം വന്നുവെന്നും തുറന്ന് സമ്മതിക്കാനുള്ള ഒരു വിശാലത പോലും ഇല്ലാത്ത ആളുകളാണ് ഇന്ന് പലപ്പോഴും നമ്മുടെ ഇടയിൽ കാണുന്നത്. അതിൽ തികച്ചും വ്യത്യസ്തമായി താൻ പറയുന്ന കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ അത് കൊണ്ടുവരേണ്ടതുണ്ട്, അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കിയാൽ മാത്രമാണ് എൻ്റെ ശരികൾ പ്രവർത്തിക്കപ്പെടുകയുള്ളൂ എന്ന കൃത്യമായിട്ടുള്ള ഒരു തിരിച്ചറിവ് അദ്ദേഹം പുലർത്തിയിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമായൊരു സംഗതിയാണ്. അതൊക്കെയാണ് നമ്മൾ പഠിച്ചെടുക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് പറയുന്നത് നാളെ മാറ്റി പറയാൻ തക്കതായ കാരണമില്ലാതെ മാറ്റി പറയേണ്ടി വന്നു കഴിഞ്ഞാൽ, താൻ വിശ്വസിച്ചിരുന്ന പ്രവർത്തികൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുവാൻ തയ്യാറാകുന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ, അതിന് കൃത്യമായ ന്യായീകരണമില്ലെങ്കിൽ അത് മാറ്റി ചെയ്യാതിരിക്കുക, ഇനി അഥവാ മാറ്റി ചെയ്യേണ്ടി വന്നാൽ പൊതുസമൂഹത്തോട് മാപ്പ് പറയുക. ഇതൊന്നും ആ രീതിയിലുള്ള ഹൃദയവിശാലതയൊന്നും ഇല്ലാത്ത ഒരു സമൂഹത്തിൻ്റെ ഇടയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഗുരു നിത്യേതനെതിരെ പോലെയുള്ള ആളുകളുടെ ആശയങ്ങളും അതുപോലെ തന്നെ ചിന്തകളും ഒക്കെ വളരെ ശ്രദ്ധേയമായി മാറേണ്ടത്. ഇവർ നടന്നുപോയ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെയും ഏറ്റവും വലിയ സവിശേഷത. ഇപ്രകാരമുള്ള നവോത്ഥാന ചിന്തകർ ആണ് നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത്. ഇവരുടെ ചിന്തകളിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത്. അദ്ദേഹം പറയുന്ന ഒരു, അദ്ദേഹം ജീവിതത്തെക്കുറിച്ച് പറയുന്ന ഒരു വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സംഗതി അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്: ജീവിതം ഒരു സംഗീതമാണ്. ജീവിതം ഒരു സംഗീതമാണ്, അതിൻ്റെ അലകൾ ഉയരുന്നു. ആ സംഗീതത്തിൻ്റെ അലകൾ ഉയരുകയാണ്, അതിനൊപ്പം ഞാൻ നൃത്തം വയ്ക്കുന്നു, അതിനൊപ്പം ഞാൻ നൃത്തം വയ്ക്കാൻ തയ്യാറാവുകയാണ്. ആ ജീവിതത്തെ ഞാൻ പരിപൂർണ തലത്തിൽ ആസ്വദിക്കുന്നു. ആ ആസ്വാദനത്തിൻ്റെ തലം നമ്മൾ പറയുന്ന ആസ്വാദനമല്ല, ആസ്വാദനം തന്നെ വ്യത്യസ്തമാണ്. എൻ്റെ ആസ്വാദനമല്ല മറ്റൊരാളെ, യതിയുടെ താല്പര്യപ്രകാരമുള്ള അദ്ദേഹത്തിൻ്റെ എന്താണോ അദ്ദേഹത്തിന് ആസ്വാദനമായി തോന്നുന്നത്, ആ ആസ്വാദനം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് നല്ല കാതുണ്ടായാൽ ചുവട് വയ്ക്കുന്നതിൽ തെറ്റ് വരികയില്ല. നിങ്ങളുടെ ചുവട് തെറ്റാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് നല്ല കാതുണ്ടായാൽ എന്താണ് ആ വരികൾ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാം, ആ സംഗീതം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനെ തെറ്റ് ചെയ്യാതെ, തെറ്റുകൂടാതെ നൃത്തം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. താളം ചവിട്ടുമ്പോഴും
മുന്നോട്ട് വീഴുമ്പോഴും പിന്നോക്കം മാറുമ്പോഴും ഓരോ ചലനത്തെയും നയിക്കുവാൻ പോരുന്ന ഒരു നിയാമകൻ ഉള്ളിലിരിപ്പുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഏത് വഴിക്ക് സഞ്ചരിക്കണം എന്നുള്ളത് നിയന്ത്രിക്കുവാനായിട്ടുള്ളൊരു നിയാമകൻ നിങ്ങളുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്, അല്ലാതെ പുറമേ നിന്ന് നിങ്ങൾ നിയന്ത്രിക്കാനാളില്ല. അതുകൊണ്ടാണ് പറയുന്നത് മുന്നോട്ട് വീഴുമ്പോഴും പിന്നോട്ട് മാറുമ്പോഴും ഓരോ ചലനത്തെയും നയിക്കുവാൻ പോരുന്ന ഒരു നിയാമകൻ നിങ്ങളുടെ ഉള്ളിലിരിപ്പുണ്ട്. അത് ശ്രദ്ധിക്കുക. അപ്പോൾ ജീവിതം ആ സംഗീതത്തെ നിങ്ങൾ ആസ്വദിക്കുമ്പോൾ അതിൻ്റെ മാത്രകളും അളവുകളും ഒക്കെ പരിശോധിക്കേണ്ടത് നിങ്ങൾ തന്നെയാണെന്നും അതിൽ ഇടറുമ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന ആ നിയാമകൻ നിങ്ങളെ കൃത്യമായി നയിക്കുമെന്നും ആ നിയാമകൻ നയിക്കുമ്പോഴുള്ള പിശകുകളാണ് നിങ്ങളുടെ ജീവിതത്തിൽ പരാജയത്തിലേക്ക് നയിക്കുന്നതെന്നുമുള്ള വളരെ കൃത്യമായിട്ടുള്ളൊരു പറഞ്ഞു വെപ്പാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളൊക്കെ സമ്പുഷ്ടമാണ്. അദ്ദേഹത്തിന് മുന്നിൽ അദ്ദേഹത്തിൻ്റെ ആശയ ഗരിമയ്ക്ക് മുന്നിൽ നമുക്ക് നമിക്കാം. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.